നമസ്കാരം. നമ്മൾ ഇന്നൊരു ഒരു എലിഫന്റിനെ വരയ്ക്കുന്നതാണ്, ഇന്ത്യൻ എലിഫന്റ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ചിത്രത്തിന് നോക്കുക, പിന്നീട് നമുക്ക് നമ്മൾ നേരിട്ട് ഇത് വരയ്ക്കുവാണോ എന്ന് വെച്ചാൽ അല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ഒരു തലയെ നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു. ആദ്യം ഇത്രയും ഭാവമാണ് ഇത്. നമുക്ക് സർക്കിളായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പായിട്ട്. പിന്നീട് നിങ്ങൾ നോക്കി, ഈ വരികൾ നേരെ വരുത്. നമ്മൾ ഇതിനെ ഒന്ന് നമ്മളിങ്ങനെ വരച്ചിട്ട് ബ്ലോക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഈ തുമ്പയ്ക്ക് എങ്ങനെയാണ് വരുന്നത്, ഇതൊന്നും നിങ്ങളിപ്പോ കറക്റ്റ് വരയ്ക്കണമെന്നല്ല. കണ്ടോ, ഇവിടം വരെ വന്നു. ഇതിന്റെ കാലും ഏകദേശം ഈ ലെവല് വരും അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് കാല് വരുമെന്ന് അറിയുക. ഇതൊക്കെ നമ്മളൊരു സ്ട്രൈറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത വരകളായിട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് മാത്രം വരയ്ക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ എത്തി. കണ്ടോ, അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഇതിനെ അതല്ലാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പായിട്ടും വരയ്ക്കാം. ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഇതൊക്കെയാണ് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഇന്ന് വ്യത്യാസപ്പെടുത്തി ഇവിടെ വരയ്ക്കും. വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് വരകളാക്കി ഇതിനെ നമുക്ക് വരയ്ക്കാം. ഇതോടുകൂടി തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അളക്ക, ഇവിടെ നിന്നുള്ള ദൂരം ഒന്ന് നോക്കാതെ നമുക്ക് താഴേക്കാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ. ഏറെ ചിത്രം നിങ്ങളുണ്ട്. ആന ഇത്രയും മനോഹരമായിട്ട് ഉള്ള ഒരു രീതി അല്ലെ, നമ്മൾ കാണുമ്പോൾ ഇത്രയും പ്രൗഢ ഗംഭീരമായിരിക്കും. എല്ലാ കാലത്തും മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ക്രൂരതയ്ക്കിരയായി മരണപ്പെടുന്ന രീതി എന്നുവേണമെങ്കിൽ പറയാം. നമ്മളാണ് ഓരോന്നിന്റെയും സ്വാതന്ത്ര്യം ഹനിക്കുന്നത് അല്ലെ. ജീവിച്ച് പോവാൻ എല്ലാ അവകാശങ്ങളുമുള്ള പലതിനെയും നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപദ്രവിക്കുന്നത്, ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി. പക്ഷെ ഒരു മനസാക്ഷിയില്ല പലപ്പോഴും ഇതിനെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ, ഇത്രയും വലിയ ശരീരമുള്ള ജീവിയെ പല രീതിയിൽ ദ്രോഹിക്കുന്ന കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നു. എന്തിനു വേണ്ടിയിട്ട് അറിയുന്നില്ല, മനുഷ്യനെ ആവുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു ആനയെ, പലരും ആനച്ചന്തമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജീവിയെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഹാച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കാം. ഇനി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം. കണ്ടോ, വളരെ പതുക്കെ വന്നിട്ട് ഇവിടെ താഴെ ഇത് ചെവിയെടുക്കുന്നു. ശരിക്കും നമ്മൾ ഇല്ലസ്ട്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചോ വലുതായിട്ടാണ് ചെവിയൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഒറിജിനലാകുമ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് പോകാറില്ല. കൃത്യം, പരമാവധി കൃത്യം സൈസാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ വരകളൊക്കെ നമ്മൾ വളയ്ക്കണ്ട, നമ്മൾ നേരെ തന്നെ വരച്ചു പോകണ്ട. എന്നിട്ട് പിന്നെ ഇവിടെ പിടിക്കുക. നമുക്ക് ഓരോ സൈഡ് കറക്റ്റ് ചെയ്ത് പോരാ. ഇങ്ങനെ വന്നിട്ട് വാ വരുന്നുണ്ട്, വിടുന്നു അതിന്റെ കൊമ്പ്. ഇങ്ങനെ വന്നിട്ട് ഇത്
ചെറിയ ഡിസൈൻ ചെറിയ ഡീറ്റെയിൽ ചെയ്തെങ്കിൽ പോട്ടെ. നമ്മൾ വളരെ പതുക്കെയാണ് വരയ്ക്കുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ ഇങ്ങനെ വരച്ചാൽ നമുക്ക് എന്ത് പറ്റും, കൃത്യമായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. വരയ്ക്കാൻ നമ്മൾ നോക്കുന്ന അടിയിൽ ഒരു സാങ്കല്പികമായ ഒരു വര വരച്ചു നോക്കുക. ഇതുപോലെ തന്നെ ഒരു ആനയെ കൂടി നമ്മൾ രണ്ട് ചിത്രമാണ് ഇത് വരയ്ക്കുന്നത്. അത് നോക്കുക, ഇതൊന്ന് വരച്ചു നമുക്ക് ആനയുടെ കണ്ണാണ് അല്ലേ. പട്ടിയുടെ കൂടെ വന്ന് നമുക്ക് നമ്മുടെ സൗന്ദര്യ ഡിസ്റ്റർബൻസ് ഉണ്ടായി. സോറി, അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു വാലിൻ്റെ ഒരു അഭാവമുണ്ട്, ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് വാൽ വരയ്ക്കണമെന്ന് തോന്നില്ല. അപ്പം ഞാൻ തൽക്കാലം ഇത്ര ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ആനയെ ഏകദേശം വരച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ ഞാൻ ഒരു ഒരു ഷേപ്പ് ഇവിടെ വരയ്ക്കും, ഒരു ആനയെ ഇവിടെ വരയ്ക്കാം. നമുക്ക് ഈ രണ്ട് വീഡിയോ നിങ്ങൾക്ക് നോക്കണം, എന്നിട്ട് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്തായാലും നമുക്ക് വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അടുത്ത ഒരു ചിത്രം കൂടെ നിങ്ങൾ നോക്കുക. ഇത് നമ്മൾ രണ്ടാമത് ഒരു ആനയെ കൂടെ വേറെ ഷേപ്പ് ഇവിടെ വരയ്ക്കുകയാണ്. ഇത് തീർത്തും സൈഡ് വ്യൂ ആണല്ലേ, ശരിക്കുമുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ഡ്രോയിങ് ആയിട്ട്, നമ്മൾ കുറച്ച് മറ്റേ സീരിയസ് ഡ്രോയിങ് ആയിട്ട് വരച്ചെങ്കിൽ ഇത് നമ്മൾ സിമ്പിൾ ഡ്രോയിങ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ശരീരത്തിന് ഒരു ഓവൽ ഷേപ്പായിട്ട് മാറ്റും. നോക്ക്,
ഇനി ഇതിന്റെ തല ഈ ഭാഗം ഇവിടെ നമ്മൾ ഇതിന് മുകളിലിരിക്കുന്ന അയാളെ ഞാൻ വരയ്ക്കുന്നില്ല നമ്മൾ ആനയെ മാത്രമേ എടുക്കുന്നുള്ളൂ ഓക്കെ പിന്നെ ഇതിന്റെ തുമ്പിക്ക് നിങ്ങൾ കണ്ടല്ലോ ദേ ഇങ്ങനെ വരുന്നു ഇതാണ് ഇതിന്റെ കാല് പിന്നെ എവിടെ നിന്നാണ് കാല് വരുന്നത് നിങ്ങൾ ഈ കാല് വരുന്ന അതിൻ്റെ കാലൊക്കെ ഈ പറഞ്ഞ പോലെ തോളലൊക്കെ ഇത് ഇതൊക്കെയാണ് നമുക്കതൊന്നും വരയ്ക്കാൻ താല്പര്യമില്ല കാണാൻ പോലും താല്പര്യമില്ല ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഇത്തരം ജീവികളെ നമ്മൾ കൊണ്ടുവന്ന് ഒരുപാട് തരം ക്രൂരതകൾക്ക് ഇരയാക്കുന്നു എന്നുള്ളതാണ് വളരെ ഇത് നമുക്ക് പറയാതെ വയ്യ നമ്മൾ വരുന്നത് കാണുന്നവർ ഒരിക്കലും നമുക്കത് ഒരിക്കലും ആശ്വാസ്യമായ ഒരു കാഴ്ചയല്ല ആ ഇത്രയും വലിയൊരു ജീവിയെ കഷ്ടപ്പെടുത്തുന്നത് അതിന്റെ കാല് വരച്ചു ഇതിനെ തന്നെ നമ്മൾ വരച്ചു ചേർത്ത് തന്നെ വാല് സൈഡിൽ നിന്ന് കാണാം നമ്മുടെ ഓൾ ഷീപ്പ് വരച്ചു നമ്മളിങ്ങനെ എത്തിച്ചിട്ട് നമ്മൾ ഇവിടെ നിരേസ് ചെയ്യണം കുറച്ച് തവിട്ട് ഇറക്കി വരയ്ക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് പേസ്റ്റിൽ ഇതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കറുപ്പ് കൂടുതലാണ് ചാർക്കോൾ പേസ്റ്റിൽ ചാർക്കോൾ പെൻസിലാണ് അപ്പോൾ വളരെ പതുക്കെ വരച്ചെടുക്കാം ഇതിന്റെ ഇവിടുത്തെ കാലുകൾ നല്ല രീതിയിലിങ്ങനെ തുടങ്ങി ഇവിടെ ഇങ്ങനെ വെട്ടുക അപ്പൊ നമ്മൾ ഇത് വരയ്ക്കുന്ന വളരെ പതുക്കെ ചെയ്യാറുണ്ടോ
എനിക്കതിവിടെ ഒത്തിരി ഇറക്കം വേണം അല്ലേ, വരച്ചു കഴിച്ചാലും താമസിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറ്റും കേട്ടോ. ചിലപ്പോൾ വരച്ചു വരുമ്പോൾ ആനയ്ക്ക് വണ്ണം കുറവായിട്ട് തോന്നും, നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. നമ്മൾ ഇമാജിൻ ചെയ്ത ഒരു ചിത്രമല്ല ശരിക്കും നമ്മൾ ഇങ്ങനെ നോക്കി വരയ്ക്കും ഇവിടെ അല്ലേ, അത് നമുക്ക് പലപ്പോഴും അറിയാം. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കഴിയുന്നിട്ടൊക്കെയാണ് ചെയ്തത്, പക്ഷെ അത് ഇവിടെ വന്നു കണ്ടോ. രണ്ട് പ്രാവശ്യം നമ്മൾ ആനയെ വരച്ചിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടെ ഉണ്ടാവുക അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നമ്മുടെ ആന രണ്ടാമത്തെ ആനയും വരച്ചു. നമുക്ക് 15-16 മിനിറ്റിനകം ഉള്ള വീഡിയോ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയുക. ഓക്കെ, താങ്ക് യു.